ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കുന്നത് കാണിക്കുന്നതിനാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഫോട്ടോ ഫ്രെയിമൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നമ്മുടെ ഓഫീസ് ടേബിളിൽ വേണ്ട എല്ലാ സാധനങ്ങളും, സ്റ്റാപ്ലർ അതുപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് അതിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ചെറിയ ബോക്സാണ് കേട്ടോ. നമ്മൾ അറിയാൻ പറ്റുമല്ലോ, നമ്മുടെ മൊബൈലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സാണിത്. അതുപോലെ എന്ത് ബോക്സ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഞാൻ കുറച്ച് ആ മടക്കി വെക്കുന്ന ആ ഭാഗത്തിൻ്റെ കുറച്ച് കയറ്റിയാണ് കുറച്ച് മുന്നോട്ട് കയറ്റിയാണ് ഞാൻ വിട്ടിരിക്കുന്നത് കണ്ടോ. അത് ആ ഒരു നമ്മളത് ഒട്ടിച്ച് വെക്കുവാണെങ്കിൽ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അറ്റം വല്ലാണ്ട് ഇരിക്കും നമ്മൾ കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ. ഇതിങ്ങനെ മടക്കി വെക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫിനിഷിങ് നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്ത് കളയുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇനി അടുത്തത് ഇതൊരു ഇതുപോലെ തന്നെ ഒരു കാർഡ്ബോർഡ് പേപ്പറാണ്, കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറാണ്. അതും ഞാൻ ഇതുപോലെ ഒട്ടിക്കുവാണ്. അപ്പോൾ ആ മടക്കുന്ന ഭാഗം കുറച്ചിങ്ങനെ നല്ല നേരെ തന്നെ ഇരിക്കുന്നതിന് വേണ്ടി, മടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരേ അളവിൽ തന്നെ ഞാൻ കട്ട് ചെയ്ത് ഒട്ടിച്ചത് കേട്ടോ. ഇനി നമുക്ക് ഈ സ്റ്റിക്കാണ്, ഈ സ്റ്റിക്ക് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എല്ലായിടത്തും ഒട്ടിക്കാം കേട്ടോ, മുകളിൽ വരെ ഞാൻ ഒട്ടിച്ചു. ഇനി അടുത്തത് വേണ്ടത്, സ്റ്റിക്ക് കട്ട് ചെയ്യുന്നൊന്നുമില്ല, എനിക്ക് കറക്റ്റ് അളവായതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്യാതെ. കുറച്ചും കൂടി നീങ്ങിയെന്നാലും കുഴപ്പമില്ലല്ലോ. ഇത് കട്ട് ചെയ്യണം, ഇതിൻ്റെ ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്യണം. ഞാൻ അളവെടുത്തു, എന്നിട്ട് ഞാൻ കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നാൽ കട്ട് ചെയ്യുന്ന ഭാഗം ഇങ്ങനെ വെച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അപ്പോൾ അതും നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു. അതുപോലെ തന്നെ സെയിം ഇപ്പുറത്തെ സൈഡിലും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ കുപ്പിയാണ് പ്ലാസ്റ്റിക്കിൻ്റെ. ഇനി പ്ലാസ്റ്റിക് കുപ്പി ഇല്ലെങ്കിൽ ആ സ്റ്റിക്കറൊക്കെ പൊളിച്ച് കളയണം കേട്ടോ. പ്ലാസ്റ്റിക് കുപ്പി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ഗ്ലാസ്സൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇനി ഈ പേപ്പർ തന്നെ ചുരുട്ടി വേണമെങ്കിൽ വെക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ആ കുപ്പി അങ്ങനെ ഇരിക്കുന്നു, വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഇനി നമുക്ക് ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ ഒട്ടിക്കുവാണ്. ഇതുപോലത്തെ രണ്ടെണ്ണം ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. രണ്ടെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് രണ്ടും തമ്മിൽ കൂട്ടി ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ ഒട്ടിക്കാം. ഫോട്ടോ ഞാൻ മറിച്ചാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ തിരിച്ചിങ്ങോട്ട് നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ അത് നേരെ തന്നെ കിട്ടും, മറിച്ചൊട്ടിച്ചു. ഇനി അടുത്തത് ഇതിൻ്റെ താഴെ കണ്ടോ, അവിടെ കൂടി നമുക്ക് ഈ സ്റ്റിക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കാരണം നമ്മളിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ എന്തോ ഒരു ഫിനിഷിങ് കിട്ടാത്ത പോലെ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അറ്റം വരെ അത് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇനി ഇത് ഞാനൊരു കാർഡിൽ നിന്ന് കട്ട് ചെയ്ത കേട്ടോ. ഒരു കാർഡ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അപ്പോൾ അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫോട്ടോയും ഒട്ടിച്ചു. ഇത് നമ്മൾ ഒട്ടിക്കുവാണ്. നമ്മളുടെ കയ്യിലൊക്കെ എന്തെങ്കിലും ഒരു പഴയ കാർഡൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വെച്ച് ഒട്ടിച്ചാൽ മതി. അതിൽ നിന്ന് ഞാൻ കട്ട് അതുപോലെ കട്ട് ചെയ്തെടുത്താണ് ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ വയ്ക്കാം കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം. എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടുന്നേ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ അറിയും, ഞാനിതൊക്കെ പെട്ടെന്ന് എനിക്ക് തോന്നി ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും പൊട്ടത്തരമൊക്കെ ചിലപ്പോൾ ഞാൻ വിളിച്ച് പറയണ്ടാവും. അപ്പോൾ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.